डियर स्टूडेंट्स बैंकिंग एंड इंश्योरेंसिंटे पुतियोर क्लासिलेक्क एल्लावर्क्कुम स्वागतम नम्मुडे लास्ट क्लासिले फंक्शन्स ऑफ रिसर्व बैंक ऑफ इंडिया डिस्कस अदिले अंजामत्ते पॉइंट आयिट्ट नम्मल पढ़िच्चतायिरुन्नु कंट्रोलर ऑफ क्रेडिट रिसर्व बैंक ऑफ इंडियोडे एट्टवुम प्रधानप्पेट्टुल्ल ओरु फंक्षन आण कंट्रोलर ऑफ क्रेडिट क्रेडिट कंट्रोल चेय्यान्नुल्लत ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തെയാണ് ഇൻഫ്ലേഷന് അതല്ലെങ്കിൽ ഡീഫ്ലേഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള വെപ്പൻസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസും മറ്റൊന്നാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസും. ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട് ക്വാളിറ്റേറ്റീവും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ഇത് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഇത്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസും ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസും. ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഏതാന്ന് മാത്രം വരെ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. നോക്കോ, ആർ ബി എംപ്ലോയീസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് വെപ്പൻസ് ടു കൺട്രോൾ ക്രെഡിറ്റ്. ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് വെപ്പൻസ് ഉപയോഗിക്കുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തതിനർത്ഥം, അത് സംഖ്യകളുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മണിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടതായിരിക്കും. ക്വാളിറ്റേറ്റീവ് പറഞ്ഞാൽ അവർ എന്തെങ്കിലും ഡയറക്ഷൻസ് കൊടുക്കുക അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികൾ എടുക്കുക, അതൊക്കെ ക്വാളിറ്റേറ്റീവ് ആണ്. എന്നാൽ അവരന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്തെങ്കിലും സെക്യൂരിറ്റീസ് വാങ്ങുക, വിൽക്കുക, ബാങ്ക് റേറ്റിൽ മാറ്റം വരുത്തുക, സി ആർ ആറിൽ മാറ്റം വരുത്തുക, എസ് എൽ ആറിൽ മാറ്റം വരുത്തുക, ഇങ്ങനെ അളവിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ സി ആർ ആർ 4% 5% അതൊരു അളവിൽ മാറ്റം വന്നു, അത്തരത്തിലുള്ളതാണെന്ത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ്. ക്വാളിറ്റേറ്റീവ് പറഞ്ഞാൽ ഡയറക്ഷൻ കൊടുക്കുക, നോട്ടീസ് കൊടുക്കുക, ഒരാൾക്കെതിരെ ആക്ഷൻ എടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസ് പറയുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസ് ആണ്. അതിൽ 4 weapons ആണ് ഉള്ളത്, 4 weapons ആണുള്ളത്. അതിലൊന്നാമത്താണ് ബാങ്ക് റേറ്റ് പോളിസി. എന്താണ് ബാങ്ക് റേറ്റ് പോളിസി? രണ്ടാമത്തതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. മൂന്നാമത്താണ് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ സി ആർ ആർ. വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ അതല്ലെങ്കിൽ സി ആർ ആർ. നാലാമത്തതാണ് വേരിയബിൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതായത് എസ് എൽ ആർ. എസ് എൽ ആർ. ഈ 4 കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസിലുള്ളത്. അതിൽ തന്നെ 2 മാർക്കിനൊക്കെ നമ്മൾ എന്ത് ചോദിക്കും, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസിലുള്ള കാര്യങ്ങൾ ഏതൊക്കെ ചോദിക്കും. അതല്ലാതെ 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ എസ് എൽ ആർ എന്താണെന്ന് മാത്രം ചോദിക്കും. 4 മാർക്കിനാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വഹിക്കും. ഇനി എസ് എ ക്വസ്റ്റിൻ ആണെങ്കിൽ മൊത്തത്തിൽ ഏതൊക്കെ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസ് എന്ന് ചോദിക്കും. അപ്പോൾ അതിലല്ലേ ഇതിൻ്റെ വരും. അപ്പോൾ ഇതിൽ ഓരോന്നോരോന്ന് നമ്മൾ പഠിക്കണം. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വരെ എന്ത് ചെയ്യാം, 2 മാർക്ക് ചോദിക്കാം. എസ് എൽ ആർ ചോദിക്കാം, സി ആർ ആർ ചോദിക്കാം, ബാങ്ക് റേറ്റ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. അപ്പോൾ ഒന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പനാണ് ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് പോളിസി. അപ്പോൾ ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് ബാങ്ക് റേറ്റ് എന്നറിയണം. എന്താണ് ബാങ്ക് റേറ്റ് എന്നറിയണം. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണുകൾക്ക് അല്ലെങ്കിൽ അഡ്വാൻസസ് കൊടുക്കുകയാണെങ്കിൽ അതിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് എന്ത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റുള്ള ബാങ്കുകൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുകയാണെങ്കിൽ അതിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് എന്ത് ബാങ്ക് റേറ്റ്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എന്നല്ല പറയാം, ബാങ്ക് റേറ്റാണ്. ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഒന്നെങ്കിൽ ലോണിൽ കൊടുക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക, അതല്ലെങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് എന്ത് പറയുക, ബാങ്ക് റേറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒന്നാമത് നോക്കുന്ന ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് ഈസ് ദി മിനിമം റേറ്റ് ഓഫ് അറ്റ് വിച്ച് ആർ ബി ഐ ഈസ് റെഡി ടു ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ റീ ഡിസ്കൗണ്ട് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും.
അല്ല സോറി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബില്ല് എന്ത് ചെയ്യും ഡിസ്കൗണ്ട് ചെയ്യും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യും എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലുള്ള ബില്ല് വാങ്ങിയിട്ട് അതിൽ ലേശം കുറച്ച് എമൗണ്ട് കുറച്ചിട്ട് അവർക്ക് കൊടുക്കും കുറച്ചിട്ട് എമൗണ്ട് കൊടുക്കും ആ എമൗണ്ട് പിന്നെന്ത് ചെയ്യും ആ 3 മാസം കഴിഞ്ഞിട്ട് ആ ഈ എമൗണ്ട് കിട്ടുമ്പോൾ അവർക്ക് അതിലെ അധികമുള്ള എമൗണ്ട് ബാങ്കിൻ്റെ ലാഭമായിരിക്കും നമ്മളിതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത ആ ബില്ലിനെ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും റീഡിസ്കൗണ്ട് ചെയ്യും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് റീഡിസ്കൗണ്ട് ചെയ്യും അതായത് ഈ പ്രോസസ്സ് എന്ത് ചെയ്യും ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മുകളിൽ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്കിന് എമൗണ്ട് കൊടുക്കും ആ എമൗണ്ട് കൊടുക്കും പക്ഷേ ആ എമൗണ്ട് എന്തുണ്ടാവില്ല ഫുൾ ബില്ലിൻ്റെ എമൗണ്ട് ഉണ്ടാവില്ല അങ്ങനെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് റീഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുകയാണെങ്കിലും എല്ലാം അതിന് ചാർജ് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ മിനിമം റേറ്റ് അറ്റ് വിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് റെഡി ടു ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ റീഡിസ്കൗണ്ട് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബില്ല് ഡിസ്കൗണ്ട് റീഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിലും ശരി ലോൺസ് ആൻഡ് അഡ്വാൻസസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർക്ക് കൊടുക്കുകയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുകയാണെങ്കിലും അവിടെ ചാർജ് ചെയ്യുന്ന മിനിമം റേറ്റിനെയാണെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബാങ്ക് റേറ്റ് എന്താണെന്ന് മനസ്സിലായി ഇനി ബാങ്ക് റേറ്റ് പോളിസി എന്താണ് അതാണല്ലോ ഇവിടെ പഠിക്കേണ്ടത് ബാങ്ക് റേറ്റ് എന്താണെന്നറിയണം ബാങ്ക് റേറ്റ് പോളിസിയാണ് നമ്മളോട് ചോദിച്ചത് ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാവുക വിചാരിക്കാം ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണ് ഇൻഫ്ലേഷൻ പറഞ്ഞെന്താണ് പണപ്പെരുപ്പ് എല്ലാവരുടെ കയ്യിലും ഒരുപാട് പണമുണ്ട് എന്നാൽ ഒന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല കാരണം എന്താ സാധനങ്ങൾക്ക് അതിനനുസരിച്ച് വില ഇങ്ങനെ കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല അങ്ങനെ രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ബാങ്ക് റേറ്റാണ് കൂട്ടും ബാങ്ക് റേറ്റ് കൂട്ടും 5% ഉണ്ടെങ്കിൽ അത് 10% മാറ്റും അതിന് ലിമിറ്റ് ഉണ്ട് കേട്ടോ സീരി ലിമിറ്റ് ഉണ്ട് നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞ 5 10% മാറ്റും അപ്പോൾ എന്താവും ബാങ്കുകളൊക്കെ എന്ത് ചെയ്യുമ്പോൾ 10% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷനൊക്കെ കുറക്കാൻ കഴിയും കാരണം എന്താ രാജ്യത്തിലുള്ള എല്ലാ എമൗണ്ടും അവരുടെ ചെല്ലും 5% സ്ഥലത്തേക്ക് 10% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എത്തും അങ്ങനെ ഇൻഫ്ലേഷൻ കുറയും ഇനി ഡീഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്താണെങ്കിലോ നേരെ തിരിച്ചെയ്യും ബാങ്ക് റേറ്റ് കുറക്കും അതിങ്ങനെ ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഓപ്പൺസ് ആയിട്ട് ബാങ്ക് റേറ്റ് പോളിസി ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റേറ്റ് അറ്റ് വെച്ച് RBI ഗേവ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് അതിൽ ഇങ്ങനെ ബാങ്ക് റേറ്റ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നപ്പോഴാണ് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർ ബാങ്ക് റേറ്റും കൂട്ടുകയും കുറക്കുകയും ചെയ്തുകൊണ്ട് അതിനെ ഒരു പരിധിവരെ ഒഴിവാക്കുകയാണെങ്കിൽ ആ ഒരു പോളിസിയാണ് എന്ത് ബാങ്ക് റേറ്റ് പോളിസി അതാണ് ഒന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസ് ബൈ മാനിപ്പുലേറ്റിംഗ് ദ ബാങ്ക് റേറ്റ് RBI ക്യാൻ റെഗുലേറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് ജനറൽ ക്രെഡിറ്റ് സിറ്റുവേഷൻസ് ഓഫ് ദി കൺട്രി സ്വാഭാവികമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യൂലേ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും രാജ്യത്തുള്ള ഇൻഫ്ലേഷൻ കുറക്കാൻ പറ്റും നേരെ തിരിച്ചാണെങ്കിൽ കുറക്കുകയാണെങ്കിൽ ഡീഫ്ലേഷൻ കുറക്കാൻ പറ്റും അതാണ് ബാങ്ക് റേറ്റ് പോളിസി രണ്ടാമതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിങ് ആൻഡ് ബൈയിങ് അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് RBI അവരുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലേഷൻ ഉണ്ട് പണപ്പെരുപ്പ് ഉണ്ടാകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നറിയോ അവരുടെ കയ്യിലുള്ള എല്ലാ സെക്യൂരിറ്റീസും വിൽക്കും വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും എല്ലാവരും എന്ത് ചെയ്യും ഇത് വാങ്ങിക്കൂലേ എല്ലാവരും എന്ത് ചെയ്യും ഈ സെക്യൂരിറ്റീസ് വാങ്ങിക്കുമ്പോൾ ആ ക്യാഷക്കാർ കിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കിട്ടും വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ എമൗണ്ട് കിട്ടും അതിലൂടെ ഇൻഫ്ലേഷൻ കുറക്കാൻ പറ്റും രാജ്യത്തിലെ എല്ലാ എമൗണ്ട് എടുക്കുമെന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വന്നു നേരെ തിരിച്ച് രാജ്യത്ത് ഡീഫ്ലേഷൻ ഉണ്ട് ഷോർട്ടേജ് ആണെങ്കിൽ അവരുടെ എല്ലാ സെക്യൂരിറ്റീസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വാങ്ങിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ സെക്യൂരിറ്റീസും വാങ്ങിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള എല്ലാ ക്യാഷും അങ്ങോട്ട് പോയി ഓപ്പൺ മാർക്കറ്റിലേക്ക് പോയി സ്വാഭാവികമായിട്ടും അവിടെ ഡീഫ്ലേഷൻ ഒഴിവാക്കാൻ പറ്റും അതാണ് മറ്റൊരു
ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിൽ വരുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ എല്ലാ സെക്യൂരിറ്റീസും അവർ വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സൊക്കെ എന്ത് ചെയ്യും, ആ സാധനങ്ങൾ വാങ്ങും, സെക്യൂരിറ്റീസ് വാങ്ങും, ആ എമൗണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് തന്നെ എത്തും. സ്വാഭാവികമായിട്ട് അവിടെ ഇൻഫ്ലേഷൻ ഒഴിവാകും, ഡിഫ്ലേഷൻ ഉണ്ടാകുന്ന നേരെ തിരിച്ച് ചെയ്യും. അതാണ് പറയുന്നത്. നോക്കാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇഫ് ദർ ഈസ് എക്സസ് സപ്ലൈ ഓഫ് മണി ഇൻ ദി മണി മാർക്കറ്റ്, മണി മാർക്കറ്റിൽ എക്സസ് സപ്ലൈ ആണ് ഉള്ളതെങ്കിൽ, അതായത് ഇൻഫ്ലേഷൻ ആണ് ഉള്ളതെങ്കിൽ, ആർ ബി ഐ സെയിൽ ദ സെക്യൂരിറ്റീസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്, ആർ ബി ഐ അവരുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, വിൽക്കും. ഇൻ ദാറ്റ് വേ ആർ ബി ഐ ഏബിൾ ടു വിഡ്രോ എക്സസ് മണി, വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ആ എക്സസ് മണി അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ബട്ട് വെൻ ഷോർട്ടേജ് ഓഫ് മണി സപ്ലൈ ഇൻ ദി മാർക്കറ്റ്, മാർക്കറ്റിൽ ഷോർട്ടേജ് ആണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ, ആർ ബി ഐ പർച്ചേസ് സെക്യൂരിറ്റീസ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ്, ഓപ്പൺ മാർക്കറ്റ് പോയിട്ട് അവരുടെ സെക്യൂരിറ്റീസൊക്കെ എന്ത് ചെയ്യും, ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് എടുക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറയുകയാണ്. ഫോർ സ്ട്രെങ്തൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആർ ബി എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്കൗണ്ട് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ്റെ സ്ട്രെങ്തനുണ്ടാവാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ബൈങ് ആൻഡ് സെല്ലിങ് ഓഫ് അല്ലെങ്കിൽ പർച്ചേസ് ആൻഡ് സെൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഷോർട്ടേജ് ആണെങ്കിൽ അവർ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, വാങ്ങിക്കും, അപ്പോൾ ക്യാഷ് അങ്ങോട്ട് പോകും. ഇനി അവിടെ എക്സസ് മണിയാണ് മണി മാർക്കറ്റിലുള്ളതെങ്കിൽ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, വിൽക്കും, അപ്പോൾ ആ മണിയൊക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് തന്നെ വരും. അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പനാണ് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ CRR. പരീക്ഷയ്ക്ക് രണ്ടും ചോദിക്കാറുണ്ട്, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ് അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ്, രണ്ടൊന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ ആയിരുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ CRR അതല്ലെങ്കിൽ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ ഒക്കെ ഒന്ന് തന്നെ. CRR പറയുന്നതാണ് സെക്ഷൻ 42 ഓഫ് RBI Act, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 സെക്ഷൻ 42 പറയുന്നുണ്ട്, എവരി ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ദെയർ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആസ് ക്യാഷ് റിസർവ് വിത്ത് RBI. എന്ന് പറയുന്നത് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കിലും, ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI Act പെട്ടിട്ടുള്ള എല്ലാ ബാങ്കുകളും അവരുടെ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബാങ്കുകൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാ ലോൺ എല്ലാ ഡെപ്പോസിറ്റിലും വരും ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ടൈം ആണെങ്കിൽ ടൈം പറഞ്ഞാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ് ഒരുപാട് വർഷത്തേക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ ടൈം ഡെപ്പോസിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സേവിങ് ബാങ്ക് അക്കൗണ്ട് അതല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടൊക്കെ എന്താണ്, അതായത് സമയത്ത് തന്നെ ചോദിച്ചാൽ ബാങ്കുകൾ കൊടുക്കേണ്ടതാണ്, അതാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. എപ്പോൾ ആവശ്യപ്പെട്ടോ ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കേണ്ടതുണ്ട്, എന്നാൽ ഫിക്സഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡെപ്പോസിറ്റുകളുടെയും ഫിക്സഡ് പെർസെൻറ്റേജ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷായിട്ട് റിസർവ് വെക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് CRR. എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും ആ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ്, ഇപ്പോൾ 3% ഒക്കെയാണ്, സാധാരണ 4% ആ റേഞ്ചിലാണ്, 3%, 4% ഒക്കെ എന്ത് ചെയ്യണം, ഫിക്സഡ് പെർസെൻറ്റേജ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷായിട്ട് സൂക്ഷിച്ചു വെക്കണം. അതിനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് പറയുന്നത്, സെക്ഷൻ 42 പറയുന്നത്. സെക്ഷൻ 42 ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൽ എന്ന് പറയുന്നുണ്ട് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും എന്ത് ചെയ്യണം, അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് ക്യാഷ് റിസർവ് ആയിട്ട് RBI സൂക്ഷിച്ച് വെക്കണം, RBI വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ്, എങ്ങനെ ഇപ്പോൾ ഇത് ഇവിടെ എങ്ങനെ വരിക, ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പനായിട്ട് വരിക, എന്ത് ചെയ്യുമെന്നറിയോ, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ CRR കൂട്ടും. ഇപ്പോൾ 4 to 5 അല്ലെ 3 to 4. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത്രയും എമൗണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലെത്തിയല്ലോ, എല്ലാ ബാങ്കുകളും CRR വെക്കുന്നത് കൂട്ടുമല്ലോ, അങ്ങനെ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നേരെ തിരിച്ച് ഇൻഫ്ലേഷൻ ആണെങ്കിൽ CRR കുറയ്ക്കും.
സി ആർ ആർ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഡീഫ്ലേഷൻ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദി സി ആർ ആർ റെഡ്യൂസ് ദി എക്സസ് റിസർവ്സ് ഓഫ് ബാങ്ക്. അല്ലെ, ബാങ്കിലെ എക്സസ് റിസർവ്സ് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. കാരണം എന്താണ്, സി ആർ ആർ കൂട്ടിക്കഴിഞ്ഞാൽ. ഇനി സി ആർ ആർ കുറച്ച് കഴിഞ്ഞാലോ ഇൻക്രീസ് ദിയർ എക്സസ് റിസർവ്സ്, എക്സസ് റിസർവ് കൂട്ടാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സി ആർ ആർ എന്താ നിങ്ങൾ ശരിക്കും പഠിക്കണം. പരീക്ഷയ്ക്ക് അതാ രണ്ട് മാർക്ക് അങ്ങനെ തന്നെ ചോദിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് ജസ്റ്റ് ഈ ഒരു സെൻറ്റൻസ് കൂടി അധികം പഠിച്ചു വെക്കുക. പാസ്പോർട്ട് സെഷൻ 42 ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, എവരി ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ദെയർ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആസ് ക്യാഷ് റിസർവ്സ്, ക്യാഷ് റിസർവ്സ് വിത്ത് ആർ ബിയിൽ സൂക്ഷിക്കണം. ആരാണ് സൂക്ഷിക്കേണ്ടത്? ഷെഡ്യൂൾഡ് ബാങ്കുകൾ. അല്ലേ, ഏത് ആക്ടിലാണ് പറയുന്നത്? സെഷൻ 42 ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൽ ഷെഡ്യൂൾഡ് ബാങ്കാണ് ക്യാഷ് റിസർവ് ആയിട്ട് വെക്കേണ്ടത്, ആർ ബിയിലാണ് വെക്കേണ്ടത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്യാഷ് റിസർവ് റേഷ്യോ. നാലാമത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അല്ലെങ്കിൽ വേരിയബിൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അല്ലെങ്കിൽ എസ് എൽ ആർ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മതി, എസ് എൽ ആർ എന്താണ്? എസ് എൽ ആർ എന്ന് പറയുന്നതാണ് സെഷൻ 24, ഇവിടെ 42 കേട്ടോ, 24 ആണ് നേരത്തെ തിരിച്ചിട്ടു, ഓഫ് ബി ആർ ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലെ സെഷൻ 24 പറയുന്നുണ്ട് എവരി കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇവിടെ ആരാണ്? ഷെഡ്യൂൾഡ് ബാങ്ക്. ഇവിടെ ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്. ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ നോട്ട് ലെസ് ദാൻ 25% ഓഫ് ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ് ഇൻ ലിക്വിഡ് അസെറ്റ്സ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ്, ഗോൾഡ് ഓർ അതർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിത്ത് ആർ ബി ഐ. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ് ആണ്, അതായത് ഡെപ്പോസിറ്റ് തന്നെ, ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് അഥവാ ഡെപ്പോസിറ്റ് തന്നെ, ഡെപ്പോസിറ്റിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ്. ഇവിടെ നോട്ട് ലെസ് ദാൻ 25% എന്നാണ് സെക്ഷനിൽ പറയുന്നത്. നോട്ട് ലെസ് ദാൻ 25% എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 25% കുറയാൻ പാടില്ല എന്നല്ലേ. നോട്ട് ലെസ് ദാൻ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ നിലവിൽ സി എൽ ആർ എന്ന് പറഞ്ഞാൽ 21, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫിക്സഡ് പെർസെൻറ്റേജ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ സെഷൻ 24 എന്ത് പറയുന്നുണ്ട്, 25% ഓഫ് ടോട്ടൽ ഡിമാൻഡ്, അല്ലേ, നോട്ട് ലെസ് ദാൻ 25% എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട, നമ്മളിത് മാത്രം പഠിക്കുക. ഇപ്പോഴത്തെ സി എൽ ആർ എന്നാൽ 21.5 25നേക്കാൾ കുറവല്ലേ, ആണല്ലോ. അപ്പോൾ സെക്ഷൻ 24 പറയുന്നതാണ് 25% കുറയാത്ത ഒരു ക്യാഷ് റിസർവ്സ്. ക്യാഷ് തന്നെ ആണെന്നില്ല, ഗോൾഡ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്യൂരിറ്റീസിൽ എന്ത് ചെയ്യണം, ആർ ബി ഐ സൂക്ഷിക്കണം എന്നുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് പെർ സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലാണ് പറയുന്നത്. ഇവിടെ എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. എവരി കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇവിടെ ഷെഡ്യൂൾഡ് ബാങ്ക് മാത്രമാണ്, ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ നോട്ട് ലെസ് ദാൻ 25% ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ് ഇൻ ലിക്വിഡ് അസെറ്റ്സ്. ലിക്വിഡ് അസെറ്റ്സ് ആണ് ഇവിടെ എന്താ, ക്യാഷ് റിസർവ് റേഷ്യോ ആണ്, അതുകൊണ്ട് ക്യാഷിനെ പറ്റുള്ളൂ. ഇവിടെ ലിക്വിഡ് അസെറ്റ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ആവാം, ഗോൾഡ് ആവാം, അല്ലെങ്കിൽ അതർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ബിയിൽ വെക്കണം എന്നുള്ളതാണ്. പിന്നെ സി എസ് എൽ ആർ കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എസ് എൽ ആർ കുറച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ഒഴിവാക്കാൻ പറ്റും. എസ് എൽ ആർ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഒഴിവാക്കാൻ പറ്റും. അല്ലേ, നമ്മൾ എസ് എൽ ആർ സി ആർ ആറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, സി ആർ ആർ കുറച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കയ്യിൽ ഒരുപാട് റിസർവ് ഉണ്ടാവും. അല്ലേ, സി ആർ ആർ കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കയ്യിൽ റിസർവ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് എസ് എൽ ആറും. റിഡക്ഷൻ എസ് എൽ ആർ വിൽ ആർ ബി ഐ വിൽ ഇൻക്രീസ് ലെൻഡബിൾ റിസോഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അല്ലേ, ലെൻഡബിൾ റിസോഴ്സ് എന്ത് ചെയ്യും, ആർ ബി ഐ എസ് എൽ ആർ കുറച്ച് കഴിഞ്ഞാൽ ലെൻഡബിൾ റിസോഴ്സസ് കൂടും, ശരിയല്ലേ. ഇനി ആർ ബി ഐ എന്ത് ചെയ്യാണ്, എസ് എൽ ആർ കൂട്ടിക്കഴിഞ്ഞാലോ ലെൻഡബിൾ റിസോഴ്സസ് കുറയും. കാരണം റിസർവ് മുഴുവൻ വെച്ചിട്ട് പിന്നെ ബാക്കിയുണ്ടെങ്കിലേ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലോൺ കൊടുക്കാൻ പറ്റുക. ബാങ്കിൻ്റെ പ്രത്യേകത അതാണ്, അവർ മിനിമം സൂക്ഷിക്കേണ്ട റിസർവ്സ് എല്ലാം വെച്ച്, സി ആർ ആറും എസ് എൽ ആറും ഒക്കെ വെച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഡെപ്പോസിറ്റ് മുഴുവൻ ലോൺ കൊടുക്കാൻ പറ്റില്ല. 100 കോടി രൂപ ഡെപ്പോസിറ്റ് എങ്കിൽ 100 കോടി രൂപ ലോൺ കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് സി ആർ ആറും എസ് എൽ ആറും, അതായത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എല്ലാം മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് സി ആർ ആർ എസ് എൽ ആർ കൂട്ടിയതിനനുസരിച്ച് ലോൺ കൊടുക്കാനുള്ള അളവ് എന്ത് ചെയ്യും, കുറയും. കുറക്കുന്നതിനനുസരിച്ച് ലോൺ കൊടുക്കാൻ അളവ് കൂടുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, സി ആർ ആർ, എസ് എൽ ആർ.